നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. ഇല്ല, എന്താണ് സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഡിസിഷൻ? ഡിസിഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത് DSS എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്താണ് DSS എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ കോമ്പണൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DSSൻ്റെ ടൈപ്സ് ആണ്. എന്താണ്, ഏതൊക്കെയാണ് DSSൻ്റെ ടൈപ്സ് എന്നുള്ളത്. DSS പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് സപ്പോർട്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണ് എന്ത് DSS എന്നുള്ളത്. നമുക്ക് അതിൻ്റെ ടൈപ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ്, മോഡൽ ഡ്രിവൺ DSS. എന്താണ് മോഡൽ ഡ്രിവൺ DSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഈ ഒരു മോഡൽ ഡ്രിവൺ DSSൽ നമ്മൾ മോഡൽസ് ആണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അനാലിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പല ഡാറ്റ അനാലിസിന് വേണ്ടിയിട്ട് നമ്മൾ മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള DSSനെയാണ് എന്ത് പറഞ്ഞത്, മോഡൽ ഡ്രിവൺ DSS കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തൊക്കെ മോഡലാണ് ഉപയോഗിക്കുക? ഫൈനാൻഷ്യൽ മോഡലോ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലോ അക്കൗണ്ടിങ് മോഡലൊക്കെയാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള DSSനെയാണ് എന്ത് പറയുന്നത്, മോഡൽ ഡ്രിവൺ DSS കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹിയർ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ മോഡൽസ്. മോഡൽസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ്, ഡാറ്റ ഡ്രിവൺ DSS. എന്താണ് ഡാറ്റ ഡ്രിവൺ DSS? ഓക്കെ, ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് കളക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ ഡ്രൈവൺ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഡാറ്റ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഡിസിഷൻ മേക്കേഴ്സിൻ്റെ നേടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് എന്ന് പറഞ്ഞത് ഡാറ്റ ഡ്രൈവൺ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഡ്രൈവൺ. ഓക്കെ, ഇൻ ദിസ് ഡിസിഷൻ അനേബിൾഡ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിൾ ത്രൂ പബ്. എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങും ഒക്കെ എന്താണ് വെബിലൂടെയാണ് നടക്കുന്നത്. ജനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സോ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയറിങ്ങൊക്കെ വെബിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള DSSനെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. ഇനി നമുക്ക് വെബ് ബേസ്ഡ് DSS കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു DSS ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, വെബ് ബ്രൗസറിലൂടെയാണ്. ഓക്കെ, ദ ടേം സിംപ്ലി ഡിസ്ക്രൈബ്സ് എനി DSS ദാറ്റ് ഓപ്പറേറ്റഡ് ത്രൂ ദി ഇൻ്റർഫേസ് ഓഫ് ദി വെബ് ബ്രൗസർ. വെബ് ബ്രൗസറിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന DSSനെയാണ് എന്ത് പറയുന്നത്, വെബ് ബേസ്ഡ് DSS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് പേഴ്സണൽ DSS അടുത്ത ടൈപ്പാണ്. എന്താണ് പേഴ്സണൽ DSS കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെയിലി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിന് ആവശ്യത്തിന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള DSSനെയാണ് എന്ത് പറയുന്നത്, പേഴ്സണൽ DSS. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ, ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വൽ വർക്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള DSSനെയാണ് എന്ത് പറയുന്നത്, പേഴ്സണൽ DSS കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള DSS ഡെസ്ക്ടോപ്പോ മെയിൻ കമ്പ്യൂട്ടറിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇൻ്റലിജൻറ്റ് DSS. ഇൻ്റലിജൻറ്റ് DSS കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇറ്റ് ഹെൽപ്പ് ദ യൂസർ ടു സെലക്ട് റൈറ്റ് മോഡൽ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് പ്രോബ്ലം ബീങ് അനലൈസ്ഡ്. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ ഓർഗനൈസേഷനിൽ, ഏതൊക്കെ പ്രോബ്ലത്തിന് ഏതൊക്കെ മോഡലാണ് നല്ലത് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു DSS ടൈപ്പാണെന്ത് ഇൻ്റലിജൻറ്റ് DSS. ഏത് മോഡൽ എവിടെയൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ എവിടെയൊക്കെ സെലക്ട് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്ന DSS ആണ് ഇൻ്റലിജൻറ്റ് DSS. എവിടെയൊക്കെ ഏതൊക്കെ മോഡൽ ഉപയോഗിക്കണം എന്ന്. ഓക്കെ, നെക്സ്റ്റ്,
ഡെസ്ക്ടോപ്പ് ഡി എസ് എസ് ഓക്കെ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഈവൻ ഇൻ പി സി ഓക്കെ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ആണ് കേട്ടോ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഈവൻ ഇൻ പി സി എന്താണ് പി സിയിൽ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡി എസ് എസിനെയാണ് എന്ത് പറയുന്നത് ഡെസ്ക് ടോപ്പ് ഡി എസ് എസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ ദെൻ നോളജ് ഡ്രിവൺ ഡി എസ് എസ് എന്താണ് ഈ ഒരു നോളജ് ഡ്രിവൺ ഡി എസ് എസ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്പെഷ്യൽ റൂൾസ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റൂൾസ് ഉപയോഗിക്കുന്ന ഡി എസ് എസിനെയാണ് എന്ന് പറഞ്ഞത് നോളജ് ഡ്രിവൺ ഡി എസ് എസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വിത്ത് സ്പെഷ്യൽ റൂൾസ് യൂസ് ടു സോൾവ് പ്രോബ്ലം ഓക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്പെഷ്യൽ റൂൾസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദെൻ നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഡ്രിവൺ എന്താണ് ഡോക്യുമെൻ്റ് ഡ്രിവൺ കൊണ്ട് ഉദ്ദേശിച്ചത് യൂസ് ഡോക്യുമെൻ്റ് ഇൻ വെറൈറ്റി ഓഫ് ഡാറ്റ ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഓക്കെ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡി എസ് എസ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആർ അനലൈസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഒരുപാട് വോളിയം ഡാറ്റ എന്ത് ചെയ്യും അനലൈസ് ചെയ്യും ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡാറ്റ അനലൈസ് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡാറ്റ ടൈപ്പ്സ് എന്ത് ചെയ്യും ഇതിൽ ഉപയോഗിക്കും അതിനെയാണ് എന്ത് പറഞ്ഞത് ഡോക്യുമെൻ്റ് ഡ്രിവൺ ഡി എസ് എസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്